ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാബുദാന കിച്ചടിയാണ്. ചവ്വരി വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ചവ്വരി എടുക്കേണ്ടത് ഇങ്ങനത്തെ മാവ് ടൈപ്പുള്ള ചവ്വരിയാണ് വേണ്ടിയത് ഈ റെസിപ്പിക്ക് വേണ്ടി. നമുക്ക് കടയിലൊക്കെ നൈലോൺ ചവ്വരി കിട്ടും, സാഗോ എന്ന് പറയും, പിന്നെ സാബുദാന എന്ന് പറയും ഇതിന്. പക്ഷേ മലയാളത്തിൽ നമ്മൾ ചവ്വരി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം നമുക്ക് ഈ മാവ് ടൈപ്പാണ് വേണ്ടിയത് ഈ റെസിപ്പിക്ക്. നൈലോൺ സാബുദാന നമ്മൾ സ്പൈസത്തിനകത്തൊക്കെ ഉപയോഗിക്കുന്ന മാതിരി അല്ല, ചെറിയ സൈസ് സാബുദാന എടുക്കല്ലേ നമ്മൾ, മാവ് ടൈപ്പുള്ള വലിയ സൈസിലേ എടുക്കാവുള്ളൂ. അപ്പോളേ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഇതൊരു കഴുകിയിട്ട് നല്ലോണം ഒരു രണ്ട് വട്ടം കഴുകണം. അപ്പം ഇത് നമ്മളുടെ ലാർജ് സൈസിലെ നമ്മളുടെ ചവ്വരി ഞാൻ ഇത് വെള്ളത്തിൽ ഒരു 8-10 മണിക്കൂർ നമുക്ക് വെക്കണം. അത് രാത്രി തന്നെ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഈവനിങ് സ്നാക്സോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം നമ്മളിത് 8-10 മണിക്കൂർ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കാൻ വേണ്ടി വെള്ളം ദേ ചവ്വരിയുടെ നേരെ പാകത്തെ വെക്കാവുള്ളേ. അതിൻ്റെ കൂടുതലൊന്നും വെക്കണ്ട, നമുക്ക് അത് കിട്ട നല്ലവണ്ണം ഇങ്ങനെ സ്മാഷ് ആയിട്ട് കിട്ടണം. എന്താ ഇത്, എന്നാലും ഇത് നല്ലോണം ഒന്നും ആയിട്ടില്ല. ഒരു മണിക്കൂറും കൂടെ വെച്ചാൽ ഇത് നമുക്ക് കറക്റ്റ് ഭാഗത്തിന് കിട്ടും. ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ എന്താ ഇങ്ങനെ കിട്ടണം, നല്ല പ്രസ് ചെയ്ത് വരണം. അപ്പം നമ്മൾ ഇത് ഒരു മണിക്കൂറും കൂടെ വെക്കുക. അതായത് കണ്ടോ, ചില നമ്മളുടെ ചവ്വരി നല്ലോണം പ്രസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു മണിക്കൂറും കൂടെ വെച്ച് കഴിഞ്ഞ് നമുക്കിത് എടുക്കാൻ പറ്റും ഈ റെസിപ്പിക്ക്. ഇത് ഞാൻ ഇപ്പം ഒരു മണിക്കൂറും കൂടെ വെച്ച്, അപ്പം ടോട്ടൽ ഒരു 9 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് എൻ്റെ ചവ്വരി നല്ലോണം അത് പ്രസ്സായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചവ്വരി ഒന്ന് മേടിക്കുന്ന ചവ്വരി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു 6-8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പം ഇങ്ങനെ നല്ലോണം അത് പ്രസ്സായി കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ റെസിപ്പിക്കകത്ത് ഉപയോഗിക്കാൻ പറ്റുമേ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ അത് വെച്ചപ്പോഴത്തേക്ക് അത് പ്ലേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ, ഊറ്റാനുള്ള പാത്രത്തിൽ ഇങ്ങനെ ഊറ്റി വെക്കണം ഒരു 5-10 മിനിറ്റ്സ്. അപ്പോൾ ഊറ്റി വെക്കുമ്പം അതിൻ്റെ വെള്ളമെല്ലാം പൊക്കോളും. ഇത് കണ്ടോ വെള്ളം പോയേക്കുന്നു. അപ്പോൾ അങ്ങനെ വെള്ളമെല്ലാം പോയി കിട്ടും നമുക്ക്, നല്ല ഇങ്ങനെ വിടർത്തി നമുക്ക് കിട്ടും നമ്മളുടെ ചവ്വരി. ഇനി നമുക്ക് അപ്പം കണ്ട നമ്മളുടെ ചവ്വരിക്കകത്ത് ഞാൻ നേരെ പാകത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും വെള്ളമേ പോയിട്ടുള്ളൂ, ബാക്കി നമ്മളുടെ ചവ്വരി നല്ലതായിട്ട് ഇങ്ങനെ വിടർത്തി കിട്ടി. ഇനി നമുക്ക് വേണ്ടിയ പൊറ്ററ്റോ സബോളയും പിന്നെ ഇച്ചിരി ഇഞ്ചിയും കൂടെ മതി. നല്ലോണം കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു. 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ വേണം ഇതിന് ഒരു 3 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണം. 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ടു. പിന്നെ ചോപ്പറിനകത്ത് അരിഞ്ഞ 1 സബോളയും 3 പച്ചമുളകും കൂടെ ചോപ്പറിനകത്ത് അരിഞ്ഞതാണ്. അപ്പം കുഞ്ഞായിട്ട് അരിഞ്ഞ് കിട്ടുമോ നമുക്കിങ്ങനെ, അതും കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണേ. മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മളുടെ സബോളയൊക്കെ ഒന്ന് വയന്ന് വരുമ്പോഴത്തേക്കിന് അരിഞ്ഞ് വെച്ച പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കണേ. നമുക്ക് പൊറ്ററ്റോയുടെ കൂടെ നമുക്ക് കുറേ വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പൊറ്ററ്റോ മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ ആവശ്യമുള്ളവർക്ക് ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ ക്യാപ്സിക്കം, ഇത്രയും 3 ഇതിന് വേണ്ടി ചേരുന്ന വെജിറ്റബിൾസ്. പിന്നെ സ്വല്പം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വെജിറ്റബിൾസും കൂടെ ചേർത്ത് പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പം, പിള്ളേരൊക്കെ കഴിക്കാത്ത വട്ടം നമുക്ക് വെജിറ്റബിൾസും കൂടെ ഇട്ട് ഇച്ചിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വെജിറ്റബിൾസും കൂടെ കഴിച്ചോളുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ സ്നാക്കായിട്ട് കൊടുക്കുമ്പോഴേ ഈ വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് കൊടുത്തേക്കണം. പിന്നെ ഇച്ചിരി കറിവേപ്പിലും കൂടെ ഇട്ട് ആ പൊട്ടിട്ട് ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ. പിന്നെ ഈ റെസിപ്പിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം നെൽക്കടലയാണ്. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ റെസിപ്പി നെൽക്കടല ഇട്ട് റെസിപ്പി ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നെൽക്കടല നിങ്ങൾ ഒന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ഈ സമയത്ത് പൊട്ടറ്റോ ഒക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നെൽക്കടല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതി മുളക് പൊടി ചേർക്കാം. പിന്നെ ഈ സാബുദാന
എടുത്തു വെച്ച സാബുദാനയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ആ ചവ്വരി നമുക്ക് നല്ലോണം ഒന്ന് ട്രാൻസ്പെറൻ്റായി കിട്ടണം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് നെൽക്കടല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. നെൽക്കടല എൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഈ നെൽക്കടല ഇട്ടില്ല. പക്ഷേ ഏറ്റവും ആവശ്യമുള്ള സാധനമായി ഈ റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് വരുന്ന സാധനമാണ് നെൽക്കടല. അപ്പം ഇത് കണ്ടോ, പകുതി ചവ്വരി നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്, പക്ഷേ പകുതി ആയിട്ടില്ല. അപ്പം ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. എല്ലാം സാബുദാനയും എല്ലാം ചവ്വരി നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻ്റായി കിട്ടണേ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ലാസ്റ്റ് ഒന്ന് മൂടി ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ലെമൺ, പകുതി ലെമണും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കണം. അപ്പം ലാസ്റ്റ് നമ്മളുടെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ സാബുദാന കിച്ചടി റെഡിയായി കിട്ടും. ഇത് സ്നാക്കായിട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ആവശ്യത്തിന് മുളകൊക്കെ ചേർത്ത് ഇച്ചിരി വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.